പൃഥ്വിരാജ് അഭിനയിച്ച കങ്കാരു എന്ന ചിത്രം ഓർമ്മയുണ്ടോ? അതിൻ്റെ കഥാപശ്ചാത്തലം ഒരു ക്രൈസ്തവ കുടുംബത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നതാണ്. വെറും ഒരു ക്രൈസ്തവ കുടുംബം എന്നതിനപ്പുറം ചില പ്രത്യേക ആചാരങ്ങളും വിശ്വാസങ്ങളുമൊക്കെ പിന്തുടർന്നു പോരുന്ന ഒരു ക്രൈസ്തവ സമൂഹം, വിവാഹത്തിനുൾപ്പെടെ പ്രത്യേക ആഘോഷങ്ങളുള്ള ഒരു സമൂഹം. ഇപ്പോൾ ചാനലുകളിലും പത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ക്നാനായ എന്ന ക്രൈസ്തവ വിഭാഗത്തെയാണ് കങ്കാരു എന്ന സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അന്ത്യോക്യൻ പാത്രിയാർക്കീസായ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രൈം ദിദിയൻ ബാവ ക്നാനായ സമുദായ മെത്രാപ്പോലിത്തയായ കുര്യാക്കോസ്മാർ സേവേറിയോസിനെ സസ്പെൻഡ് ചെയ്തതും അതിനെതിരെ രണ്ട് ക്നാനായ സമുദായ അംഗങ്ങൾ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയതും ഈ ദിവസങ്ങളിലെ തലക്കെട്ട് വാർത്തകളാണ്. ആരാണ് ഈ ക്നാനായക്കാർ? എന്താണ് മറ്റ് ക്രൈസ്തവരെ അവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? ഏതൊക്കെ സഭകളുടെ കീഴിൽ ഏതൊക്കെ ആരാധനാക്രമത്തെയാണ് അവർ പിന്തുടരുന്നത്? ഒരു ജൂത ക്രിസ്ത്യൻ കുടിയേറ്റ സമൂഹമെന്നാണ് ക്നാനായ സമുദായത്തെപ്പറ്റി കോട്ടയം അതിരൂപതയുടെ വെബ്സൈറ്റ് വിശദീകരിക്കുന്നത്. AD 345 വ്യവസായിയായ ക്നായി തൊമ്മന്റെ നേതൃത്വത്തിൽ അവർ തെക്കൻ മെസപ്പൊട്ടോമിയയിൽ നിന്ന് മലബാറിലേക്ക്, അതായത് ഇന്നത്തെ കേരളത്തിലേക്ക് കുടിയേറി. കൊടുങ്ങല്ലൂരിലാണ് ഇവർ കുടിയേറി പാർത്തത്. കേരളത്തിൽ ക്നാനായ കുടിയേറ്റത്തിന് മുമ്പ് തന്നെ ക്രൈസ്തവർ ഉണ്ടായിരുന്നു. സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ അഥവാ മർത്തോമ ക്രിസ്ത്യാനികൾ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. 7 തറവാടുകളിലായി 72 കുടുംബങ്ങളിലെ 400 പേർ ഉൾപ്പെട്ടതായിരുന്നു കുടിയേറിയ ക്നാനായ സമൂഹം. ഉറഹമാർ ഔസേപ്പ് എന്ന ബിഷപ്പും 4 വൈദികരും നിരവധി ഡീക്കന്മാരും അവരിൽ ഉൾപ്പെടുന്നു. തങ്ങളുടെ പാരമ്പര്യവും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു എൻഡോഗമ സമൂഹമായാണ് അവർ വളർന്നത്. ആ സമുദായത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ ക്നാനായക്കാർക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ. ചേരമാൻ പെരുമാൾ ക്നാനായ സമുദായത്തെ സ്വാഗതം ചെയ്തതായും കൊടുങ്ങല്ലൂരിൽ സ്ഥിരതാമസമാക്കാൻ അനുമതി നൽകിയതായും ചരിത്രത്തിൽ കാണാം. ചേരമാൻ പെരുമാൾ അവർക്ക് 72 രാജകീയ പദവികൾ നൽകി. അത് ചെമ്പു തകിടുകളിൽ രേഖപ്പെടുത്തി നൽകുകയും ചെയ്തിരുന്നു. ക്നായിത്തൊമ്മൻ ചെപ്പേട് എന്നാണിത് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ക്രൈസ്തവ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഏടാണ് കൂനൻ കുരിശ് സത്യം. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും പോർച്ചുഗീസുകാരുമായുണ്ടായ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് 1653 നടന്ന കൂനൻ കുരിശ് സത്യത്തിലേക്ക് നയിച്ചത്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ബാബിലോണിയയിലെ പാത്രിയാർക്കീസ് 1653 ഒരു സുറിയാനി പുരോഹിതനെ കേരളത്തിലേക്ക് അയച്ചു. അഹത്തള്ള എന്ന് പേരുള്ള ഈ മെത്രാനെ പോർച്ചുഗീസുകാർ പിടികൂടി വധിച്ചുവെന്ന വാർത്ത പരന്നതോടെ ക്ഷുഭിതരായ സുറിയാനി ക്രിസ്ത്യാനികൾ തങ്ങളോ തങ്ങളുടെ സന്തതി പരമ്പരകളോ പോർച്ചുഗീസുകാരെയും ലത്തീൻ ബിഷപ്പുമാരെയും മേലിൽ അനുസരിക്കില്ലെന്ന് കുരിശിൽ കയർകെട്ടി പ്രതിജ്ഞയെടുത്തു. ഇതിൻ്റെ ഫലമായി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ മാർപ്പാപ്പയെ അംഗീകരിക്കുന്ന റോമൻ സുറിയാനികൾ അഥവാ പഴയ കൂറ്റുകാർ എന്നും പോപ്പിൻ്റെ അധികാരത്തെ പരിത്യജിക്കുന്ന യാക്കോബായ സുറിയാനികളെന്ന പുതിയ കൂറ്റുകാരായും രണ്ടായി പിരിഞ്ഞു. ഈ സമയം വരെ എല്ലാ ക്നാനായ സമുദായാംഗങ്ങളും സുറിയാനി പാരമ്പര്യം പിന്തുടരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു. ഒരു പ്രത്യേക സമൂഹമായി അവർ തുടർന്നുവെന്ന് മാത്രം. ഇപ്പോൾ ക്നാനായ സഭ ആരുടെ കീഴിലാണ്? കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയെ അംഗീകരിക്കുന്ന ഒരു വിഭാഗവും അന്ത്യോക്യൻ പാത്രിയാർക്കീസിനെ പരമാധ്യക്ഷനായി അംഗീകരിക്കുന്ന യാക്കോബായ സഭയുടെ കീഴിൽ മറ്റൊരു വിഭാഗമായും ക്നാനായക്കാർ ഇന്ന് ഇന്ത്യയിലും ലോകമെങ്ങും അവരുടെ സഭാ സമുദായ വിശ്വാസങ്ങളെ പിന്തുടർന്നു പോരുന്നു. സീറോ മലബാർ സഭയുടെ ആരാധനാരീതികൾ പിന്തുടരുന്നവരും മലങ്കര കത്തോലിക്ക സഭയുടെ ആരാധനാരീതികൾ പിന്തുടരുന്നവരും ക്നാനായ കത്തോലിക്ക വിഭാഗത്തിലുണ്ട്. അന്ത്യോക്യൻ പാത്രിയാർക്കീസിനെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ തങ്ങളുടെ സഭയുടെ പരമാധ്യക്ഷനായി സ്വീകരിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ക്നാനായ യാക്കോബായ സഭയിലുള്ളവർ. കോട്ടയത്തെ ചിങ്ങവനം, ചെങ്ങന്നൂരിനടുത്ത കല്ലുശ്ശേരി, തിരുവല്ല തുടങ്ങിയ സ്ഥലങ്ങളിൽ ശക്തമായ വേരോട്ടമുള്ളവരാണ് ഈ വിഭാഗക്കാർ. മലബാറിലേക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ കാസർഗോഡ് ജില്ലയിലേക്ക് കുടിയേറി പാർത്തവരിൽ ക്നാനായക്കാരായ നിരവധി പേരുണ്ട്. ക്നാനായക്കാർക്ക് അവരുടെ സമുദായത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ സാധിക്കൂ. ഉദാഹരണത്തിന്, കത്തോലിക്ക സഭയിലെ ക്നാനായ വിശ്വാസികൾക്ക് അവരുടെ സഭയിലെ ക്നാനായ സമൂഹത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കാം. യാക്കോബായ സഭയുടെ ഭാഗമായുള്ള ക്നാനായ സമൂഹത്തിൽ നിന്നും ഇവർക്ക് വിവാഹം കഴിക്കാം. തിരിച്ചും അങ്ങനെ തന്നെ. യാക്കോബായ സഭാംഗമായ ക്നാനായ സമൂഹത്തിലുള്ളയാൾക്ക് കത്തോലിക്ക വിശ്വാസിയായ ക്നാനായ സമുദായ അംഗത്തെ വിവാഹം കഴിക്കാം. എന്നാൽ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് ഇവർക്ക് വിവാഹം കഴിച്ചുകൂടാ. അങ്ങനെ വിവാഹം കഴിക്കുന്നവർ ക്നാനായ സമൂഹത്തിൽ നിന്ന് പുറത്താകും. പിന്നീട് ക്നാനായ വിഭാഗത്തിലുള്ള പല ആചാര വിശ്വാസപരമായ അവകാശങ്ങളും ഇവർക്ക് നഷ്ടമാകും. ഇതിനെതിരെ വിവിധ സമയങ്ങളിൽ ക്രൈസ്തവ സഭകളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇന്നും ഇതേ രീതി തന്നെയാണ് അവർ പിന്തുടരുന്നത്. എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? യാക്കോബായ സുറിയാനി സഭയുടെ ഭാഗമായുള്ള ക്നാനായ വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ തർക്കം. അന്ത്യോക്യ പാത്രിയാർക്കീസിൻ്റെ ഉത്തരവുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ്
ജ്ഞാനായ സമുദായം മെത്രാപ്പൊലീത്തയായ കുരിയാക്കോസ് മാർ സേവേറിയോസിനെ പാത്രിയാർക്കിസ് ബാവ സസ്പെൻഡ് ചെയ്തത്. കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ സഭാതർക്കത്തെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രം കേട്ട് പഴകിയ പലർക്കും ഇതൊരു പുതിയ വാർത്തയാണ്. കാരണം യാക്കോബായ സഭയുടെ കീഴിൽ സുറിയാനി പാരമ്പര്യം പിന്തുടർന്നു പോരുന്ന ക്നാനായ സഭയുടെ ഒരു ബിഷപ്പിനെയാണ് യാക്കോബായ സഭയുടെ തലവനായ പാത്രിയാർക്കിസ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ക്നാനായ യാക്കോബായ വിഭാഗത്തിൻ്റെ ഭരണഘടന തിരുത്താൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിനായി അവരുടെ സഭയുടെ അസോസിയേഷൻ വിളിച്ചു ചേർക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നതായുമുള്ള വാർത്തകൾ മുമ്പ് തന്നെ വന്നിരുന്നു. അന്നു മുതലേ മാർ സേവേറിയോസും അന്ത്യോക്യൻ പാത്രിയാർക്കീസുമായി തർക്കങ്ങളുണ്ടെന്ന കരക്കമ്പി ഉടലെടുത്തിരുന്നു. അന്ത്യോക്യ പാത്രിയാർക്കീസിന് ക്നാനായ സഭയുടെ മേലുള്ള അധികാരങ്ങളെ കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് മാർ സേവേറിയോസ് ഒരു വിഭാഗം വിശ്വാസികളുമായി ചേർന്ന് നടത്തുന്നതെന്ന വാർത്തകൾ സഭാവൃത്തങ്ങളിൽ സജീവമായിരുന്നു. ഇതിനിടെയാണ് തങ്ങളുടെ മറുവിഭാഗത്തിലുള്ള ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ കാതോലിക്ക ബാവയ്ക്ക് മാർ സേവേറിയോസിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. അതും പോരാഞ്ഞ് US ചില ക്നാനായ യാക്കോബായ പള്ളികളിൽ പീഡാനുഭവ വാര ശുശ്രൂഷകൾ നടത്തുന്നതിന് ഓർത്തഡോക്സ് വൈദികർക്ക് മാർ സേവേറിയോസ് അവസരവും നൽകി. കേരളത്തിൽ യാക്കോബായ വിഭാഗത്തിന്റെ പള്ളികൾ ഓർത്തഡോക്സുകാർ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചെടുക്കുന്നുവെന്ന പരാതികൾ നിലനിൽക്കുമ്പോഴാണ് ഇതെന്നോർക്കണം. ഇത്തരം സംഭവവികാസങ്ങൾ തന്നെയാണ് നിലവിൽ ക്നാനായ അസോസിയേഷൻ ചേരാനിരിക്കുമ്പോൾ തന്നെ പാത്രിയാർക്കിസ് ബാവയെക്കൊണ്ട് നടപടിക്ക് പ്രേരിപ്പിച്ചതും. എന്നാൽ ക്നാനായ യാക്കോബായ വിഭാഗത്തിലെ മറ്റു മെത്രാപ്പോലീത്തമാരെല്ലാം അന്ത്യോക്യൻ പാത്രിയാർക്കീസിനൊപ്പമാണെന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഇത് ഇതിനെ മാറ്റാനായിട്ടോ ഓട്ടുവാനായിട്ടോ ഒരിക്കൽ പോലും ക്നാനായ സമുദായത്തിന്റെ അസോസിയേഷൻ മാറ്റി എന്ത് കാര്യങ്ങളും തീരുമാനം എടുക്കാം. അതിനെ ലഘൂകരിക്കുന്ന, അതിനെ തുച്ഛീകരിക്കുന്ന, അതിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന ഒരു സ്വതന്ത്ര സമുദായമായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്നാനായ സമുദായത്തിന് ഒത്തിരി അപകടങ്ങൾ മുന്നിൽ കടന്നു. ഈ സമുദായത്തിന്റെ ഈ പറഞ്ഞതുപോലെയുള്ളതായ പരിശുദ്ധ അന്ത്യോക്യ സമുദായത്തിന് നേരിട്ടുള്ള ഭരണത്തിലുള്ള ഈ സമുദായത്തിന്റെ ഉള്ളിലേക്ക് മറ്റ് പല ശക്തികളും കടന്നു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഞങ്ങൾ ശക്തമായിട്ട് 2003 ഭരണഘടന വെച്ചാണെങ്കിലും ഇന്ന് ജില്ലാ കോടതിയിലും കോട്ടയം ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പരിശുദ്ധ ബാവയുടെ നിർദ്ദേശങ്ങൾ വ്യക്തമായിട്ട് സമുദായ പത്രാപ്പുലിത്തായും മേഖല പത്രാപ്പുലിത്തന്മാരും അസോസിയേഷൻ ക്നാനായ കമ്മിറ്റിയും നിശ്ചയമായിട്ടും അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന വിധി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് പോകുന്നത്. ഇനി അറിയാനുള്ളത് ക്നാനായ സഭയിലെ പ്രശ്നങ്ങൾ ഏത് രീതിയിൽ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. കൂനംകുരിശ് സത്യത്തിന് മുമ്പ് തദ്ദേശീയരായ മർത്തോമ ക്രിസ്ത്യാനികളോടൊപ്പം ചേർന്ന് സഹവസിച്ച് ജീവിച്ചിരുന്നവരാണ് ക്നാനായക്കാരെന്ന് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ കമൻറ്റുകൾ പറയുന്നു. അന്ത്യോക്യൻ വിശ്വാസം ഉപേക്ഷിച്ച് തദ്ദേശീയരായി തുടരണമെന്നും ഇത്തരക്കാർ അഭിപ്രായപ്പെടുന്നു. പാത്രിയാർക്കിസ് ബാവ തന്റെ അധികാരമുപയോഗിച്ച് തനിക്കൊപ്പമുള്ള ക്നാനായ സമുദായ അംഗമായ ഏതെങ്കിലും ഒരു ബിഷപ്പിനെ ക്നാനായ സഭയുടെ തലപ്പത്ത് വാഴിക്കുമോ എന്നും കാത്തിരുന്ന് കാണാം. അത്തരമൊരു നടപടി യാക്കോബായ ക്നാനായക്കാർക്കിടയിൽ ഒരുപക്ഷെ സഭ രണ്ടായി പിളരുന്നതിന് തന്നെ വഴിവെച്ചേക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee Malayalam News എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.